Nikon Z 100 400mm f4.5.6 VRS lens, Nikon's full frame Z mount ഉള്ള premium lens. Wildlife sports photographer mark മുൻനിർത്തി രൂപകൽപ്പന ചെയ്തിട്ടുള്ള 100-400mm വൈവിധ്യമാർന്ന സൂം ശ്രേണിയും ആകർഷകമായ ക്ലോസ് ഫോക്കസിംഗും വാഗ്ദാനം ചെയ്യുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പൊടിയും ഈർപ്പവും ലെൻസിലേക്ക് കയറുന്നത് തടയാൻ വിപുലമായ പാരിസ്ഥിതിക സീലിംഗ് ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 7200mm 1440g വെയിറ്റ് വരുമ്പോൾ ഈ പുതിയ ലെൻസ്, അതായത് Z 100 400mm f4.5.6 VRS എന്ന് പറയുന്നത് 1435g ആണ് ഭാരം വരുന്നത്. ഏകദേശം ഒരു 5g വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ 100-400mm ഒന്നിലധികം ബട്ടണുകളും ഡയലുകളും ഫീച്ചർ ചെയ്യുന്നു. മുന്നിൽ നിന്ന് പിന്നിലേക്ക് നിങ്ങൾക്ക് ഒരു സൂം റിംഗ്, ഒരു ഫോക്കസ് റിംഗ്, ഇഷ്ടാനുസൃതമാകുന്ന കൺട്രോൾ റിംഗ്, രണ്ട് ഫംഗ്ഷൻ ബട്ടണുകൾ എന്നിവ വ്യത്യസ്തമായിട്ട് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ മോഡലിനെ ആശ്രയിച്ച് വിവിധ ഫംഗ്ഷനുകളിലേക്ക് സജ്ജമാക്കാനും കഴിയും. കൂടാതെ മൗണ്ട് എൻഡിലേക്ക് രണ്ട് ലളിതമായ ടോഗിൾ സ്വിച്ചുകളും കാണാം. ഒന്ന് മാനുവൽ ഓട്ടോമാറ്റിക് ഫോക്കസിങ്ങിനും മറ്റൊന്ന് ഫോക്കസ് ശ്രേണിയെ പരിമിതപ്പെടുത്താനുമാണ്. അവ ആവശ്യമെങ്കിൽ 3 മീറ്റർ ഇൻഫിനിറ്റിയിലേക്ക് മാറ്റാനുമാവും. ഇതൊരു VR ലെൻസ് ആണെങ്കിലും ലെൻസിൻ്റെ ബോഡിയിൽ VR നിയന്ത്രണമില്ല എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. പകരം ഒരു ഇൻ ക്യാമറ ഡയലോഗ് വഴി നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലെ പുതിയ ടെക്നിക്കലായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇത് കോമ്പിനേഷൻ ലെൻസും ബോഡി സിൻക്രോ VR ഫീച്ചർ ചെയ്യുന്നു. സൂം റിംഗ് 100 മുതൽ 400mm ഇടയ്ക്ക് 90 ഡിഗ്രിയിൽ താഴെയായി തിരിയുന്നു. ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ ഇത് കൃത്യത പാലിക്കുന്നുണ്ട്. കാരണം നല്ല ക്ലാരിറ്റി, നല്ല ഒരു ക്ലാരിറ്റിയും ഷാർപ്നെസ്സും നമുക്ക് ഈ ഒരു ലെൻസ് പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതൊരു വിപുലീകരണ സൂം ഡിസൈനാണെന്നും 400mm വരെ റാക്കിംഗ് ലെൻസിൻ്റെ നീളം ഗണ്യമായി വർദ്ധിപ്പിക്കാനാവുന്നതും ശ്രദ്ധേയമാകും. എന്നിരുന്നാലും ഇത് ബാലൻസ് മാറ്റുന്നില്ല. നിക്കോൺ ഈ ലെൻസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ജിംബൽ വീഡിയോയുടെ ഉപയോഗം മനസ്സിൽ വെച്ചാണ്. അതിനാൽ ഗുരുത്വാകർഷണ കേന്ദ്ര ഫോക്കൽ ലെങ്ത് മാറ്റങ്ങളാൽ കാര്യമായി ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒപ്റ്റിക്കൽ നിർമ്മാണത്തിൽ 20 ഗ്രൂപ്പുകളായി 20 ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. 6 എക്സ്ട്രാ ലോ ഡിസ്പേർഷൻ, ഒപ്പം 2 സൂപ്പർ ED സൂപ്പർ ലോ ഡിസ്പേർഷൻ ഘടകങ്ങൾ ക്രൊമാറ്റിക് വ്യതിയാനങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുന്നു. നിക്കോൺ അതിൻ്റെ നാനോ ക്രിസ്റ്റൽ കോട്ട്, ബാക്ക്ലൈറ്റ് സാഹചര്യങ്ങളിൽ ഗോസ്റ്റ് ഫ്ലെയറും കുറയ്ക്കുന്നതിന് ഘടകങ്ങളായി ഉപയോഗിച്ചിരിക്കുന്നു. മാത്രമല്ല നാനോ കോട്ടിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ലെൻസ് കുറച്ച് വില കൂടുതൽ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. 100 മുതൽ 400mm റേഞ്ച് വരുന്ന ഈ Z മൗണ്ടിനായി നിക്കോണിൻ്റെ 1.4 TC 2X ടെലി കൺവെർട്ടുകൾ ഉപയോഗിക്കാനാവുന്നു. ഓട്ടോ ഫോക്കസ് പ്രകടനം ഇവ രണ്ടിലും നിലനിർത്തുന്നു. സൂമിൻ്റെ നീണ്ട ടെലി എൻഡിലെ ഇത്തരത്തിലുള്ള ക്ലോസ് ഫോക്കസിംഗ് പ്രകടനം ദൂരെയുള്ള യഥാർത്ഥ ക്ലോസ്അപ്പ് ഇമേജുകൾ അനുവദിക്കുന്നു. ഈ ലെൻസ് ഒരു ട്വിൻ സ്റ്റെപ്പ് ഫോക്കസ് മോട്ടോറുകളെ ആശ്രയിക്കുന്നതിനാൽ നിശബ്ദമായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ട്രാക്ക് ചെയ്യുന്നതിന് പുതിയ വിഷയങ്ങൾ വേഗത്തിൽ തിരഞ്ഞെടുക്കാനാകും. ഇത് സാമാന്യം വലിയ ലെൻസാണ്. എന്നാൽ Z 6-7 ബോഡികളും പുതിയ Z 9 വളരെ നന്നായി ഇത് ബാലൻസ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ നമ്മൾ മിററർലെസ് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ C6, C7 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള C9 യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടെലിഫോട്ടോ ലെൻസാണ് Z 100 400mm f4.5.6 VRS എന്നുള്ളത് നമുക്ക് എടുത്ത് പറയേണ്ടത്. S-line ലെൻസിൽ ആകുമ്പോഴത്തേക്ക്, അതായത് നാനോ കോട്ടിംഗ് എല്ലാം വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2-2.5 ലക്ഷം രൂപ അടുപ്പിച്ച് വില ഇതിന് വിപണിയിൽ ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇന്നത്തെ ഈ നിക്കോൺ Z 100 400mm f4.5.6 എന്ന് പറയുന്ന ഈ ലെൻസിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നിക്കോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിക്കോൺ C9 കുറിച്ചുള്ള വിശേഷങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. പുതിയ പുതിയ ക്യാമറകളിൽ അഡ്വാൻസ് ചെയ്യുന്ന ഓരോ വിഷയങ്ങളെക്കുറിച്ച് പുതിയ പുതിയ വീഡിയോകൾ ഉടനടി തന്നെ നിങ്ങളുടെ മുമ്പിലെത്തുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇതുവരെയും കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോകളെല്ലാം കാണുക. കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക.